പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ പാല രൂപത മിത്രാൻ ഒരു പ്രസ്താവന അതായത് ഒരു പ്രസംഗത്തിൻ്റെ ഇടയിൽ പറഞ്ഞ ഒരു കാര്യം അത് നമുക്ക് വിട്ടുകളയാം അതിൽ കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നാർക്കോട്ടിക് ജിഹാദ് ലവ് ജിഹാദ് അതുപോലെ തന്നെ നാർക്കോട്ടിക് ജിഹാദും ഉണ്ടെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതൊന്നും അംഗീകരിക്കുന്ന ആളൊന്നുമല്ല കാരണം ഇത്രപ്പെടുത്തി ജനങ്ങളുടെ ഇടയിൽ അന്ന് ഒന്നോ രണ്ടോ ഒന്നോ ഉണ്ടാകുന്ന സംഭവങ്ങൾ അതിനെ ഒരു വലിയൊരു ആസൂത്രിതമായ ഒരു പരിപാടിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇനി ചെയ്യില്ല എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും എനിക്ക് തന്നെ തോന്നിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ചെയ്യുന്നത് ഒരു വിഭാഗം മാത്രമല്ല അല്ലാപ്പം അങ്ങനെ ചെയ്യുന്നുണ്ടെന്നും കൂടി മനസ്സിലാക്കേണ്ടി വരും കാരണം അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം ഒരു ഭർത്ത പെണ്ണ് ആണിനെ രണ്ട് മതത്തിൽ പെട്ട് വിവാഹം കഴിച്ച് രണ്ടു പേര് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് ആണിൻ്റെ വിവാഹമാണ് മതം മാറ്റുന്നതെന്ന് ഒന്നുള്ളൊരു ലെവലിലേക്കാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത് ഇതൊക്കെ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് അതിൽ സംശയമൊന്നും വേണ്ട കാരണം മതങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഒന്ന് പറഞ്ഞു വരുത്തുക പറഞ്ഞു വരുത്തുന്ന സമയത്ത് മിശ്ര വിഭാഗങ്ങൾക്ക് വലിയ താല്പര്യമില്ലാതിരിക്കുക ഇപ്പോൾ മൊത്തത്തിൽ പൊതുവേ വിവാഹം കഴിക്കുന്നതിൽ വളരെയധികം മിശ്രവിഹിതരുണ്ട് അവരൊക്കെ ഞാൻ എത്ര പേരുടെ പേര് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാമത്തിൽ തന്നെ എടുത്ത് നോക്കൂ അവരൊക്കെ എന്താ ജിഹാദികളാണോ അപ്പോൾ ആരെങ്കിലും അങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇല്ലാന്നൊന്നും അറിയാൻ പറ്റില്ല അതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇതൊക്കെ ലവ് ജിഹാദാണ് ഇതൊക്കെ നാർക്കോട്ടിക് ജിഹാദാണെന്നൊക്കെ പറയണത് എന്തതിന് തക്കതായ ഒരു തെളിവ് വേണം മയക്കുമരുന്നൂടെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് പ്രായഭേദമന്യ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആൺ പെണ് പോലെ അത് ഉപയോഗിക്കുന്നുണ്ട് ജാതി മത വേദമന്യം ഉപയോഗിക്കുന്നുണ്ട് അതുപയോഗിച്ചായിട്ട് ആണ് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യണമെന്ന് ഒരു പിതാവ് പറയുമ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി പറയുമ്പോൾ അതിന് തക്കതായ ഒരു തെളിവ് വേണം അതങ്ങനെ ഉള്ളതായിട്ട് ഞാൻ കണ്ടില്ല പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനുത്തരവാദി ആരാണ് നിങ്ങൾക്ക് ആത്മീയത പറയാൻ നേരമില്ലാതെ ഭൗതികത പറഞ്ഞു നടക്കുന്നത് കൊണ്ട് കൃത്യമായിട്ടുള്ള സാമൂഹിക പ്രതിബന്ധമായ നിങ്ങൾ പിള്ളേരെ നിങ്ങൾക്ക് വളർത്താൻ സാധിക്കുന്നില്ല അവർ നേരവഴിക്ക് നയിക്കാൻ നയിക്കുന്നില്ല സാധിക്കുന്നില്ല എന്നുള്ളതല്ലേ അതിൻ്റെ സത്യം ഇനി ദൈവികമായിട്ട് പറയുകയാണെങ്കിൽ ദൈവത്തിന് ഇതൊന്നും അറിയില്ലേ അല്ല ഞാൻ ഏറെ ചോദിക്കണം വളരെ സിമ്പിളായിട്ട് ചോദിക്കണം ദൈവത്തിന് ഇതൊന്നും അറിയില്ലേ ഇവിടെ ഒരു പ്രശ്നങ്ങളും ദൈവത്തിനൊന്നും അറിയുന്നില്ല പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോഴും പരിഹരിക്കാനും വേണ്ടിയിട്ടാണ് ദൈവത്തിനെ വിളിക്കണത് ഈ നടക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ള ദൈവത്തിന് അറിയുന്നില്ല അപ്പം ഇവർ ആ ദൈവം എന്തിനാണ് ഭരിക്കണത് ഇവിടെ ലോകം ഭരിക്കുന്ന ദൈവങ്ങളാണ് ഭഗവാനുണ്ട് ഉണ്ട് അതുണ്ട് ഇതുണ്ട് ഇവർക്കൊന്നും ഇവിടെയുള്ള നാട്ടിലടക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രശ്നം കാണാൻ അവർക്ക് പറ്റുന്നില്ലേ അവർ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട് വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്ക് കാല് മുടന്ന് മാറുന്നു അത് മാറുന്നു വിവാഹം കഴിക്കുന്നു അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു ഭൂകമ്പം കാണാനോ ഒരു മഹാപ്രളയം കാണാനോ ഒരു മഹാമാരി കാണാനോ ഒരു യുദ്ധം കാണാനോ ഇതൊന്നും ഈ ദൈവത്തിന് സാധിക്കുന്നില്ല ഞാനൊരു ക്രിസ്ത്യാനായിട്ട് വളർന്ന് ഇത്ര പേരെത്തിയ വ്യക്തി തന്നെയാണ് പക്ഷേ കുറേ കൊല്ലങ്ങളായിട്ട് എനിക്ക് ഒരു പ്രായം എത്തി എത്തിക്കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ ദൈവത്തിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല എന്നിട്ടും ഞാൻ മതപരമായ ചടങ്ങുകളിൽ പലരും പങ്കെടുത്തിരുന്നു ഇപ്പോൾ കുറേ നാളുകളായിട്ട് പങ്കെടുക്കുന്നില്ല ഞാൻ മതപരമായ ചങ്ങക്കുന്ന ആളുകൾ ഞാൻ കുറ്റവും പറയുന്നില്ല പക്ഷേ യാഥാർത്ഥ്യരാവരുത് വർഗീയവാദികളാവരുത് ഇതിൽ വർഗീയവാദികളായിട്ടാണ് എനിക്ക് പലതും അത് കായികമായിട്ടും വർഗീയവാദികളാവുന്നവരുണ്ട് അതുപോലെ തന്നെ മാനസികമായിട്ട് വർഗീയവാദികളാവുന്നുണ്ട് ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് മാനസികമായ വർഗീയവാദികളാണ് കൂടുതലും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ അതവർ സമ്മതിക്കില്ല ഹിന്ദുക്കളിൽ മാത്രമൊന്നുമല്ല മുസ്ലിങ്ങളിൽ മാത്രമൊന്നുമല്ല നല്ല പല വർഗവാദികൾ ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട് പക്ഷേ അതവർ സമ്മതിക്കില്ല കാരണം ഞങ്ങൾ കൊല്ലില്ലല്ലോ എന്തിനാ കൊല്ലണേ ഇങ്ങനെയുള്ളൊരു പ്രസ്താവന അറിയിക്കാപ്പോൾ അവരെ എന്നിട്ട് ഇത് മുസ്ലിങ്ങളെ അല്ല എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ആരാണ് ഉദ്ദേശിച്ചത് ഹിന്ദുക്കളെയോ സിഖുകാരെയോ ഇങ്ങനെ വറുത്ത ഞാൻ 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 വർത്താനം പറഞ്ഞല്ലോ നടത്തുമെന്നില്ല ഞങ്ങൾ അതിൽ ഒരുത്തും പറയാനാണ് ഒരു വ്യക്തി ഇതിന്റെ പ്രസ്താവന ഞാൻ കണ്ടു അതിൽ മുസ്ലിമിൻ്റെ ഒരു പദം ഉപയോഗിച്ചിട്ടില്ലയാണ് മുസ്ലിം എന്നുള്ള പദവും ഒന്നും ഉപയോഗിക്കേണ്ട അതൊക്കെ ആരെയാണ് ദൃശ്യം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാമാന്യ പദ്ധതി ജനങ്ങൾക്കുണ്ട് പിന്നെ അതേപോലെ വേറൊരു വ്യക്തി പറയുന്നുണ്ട് കേട്ടോ അഴിമതിയെ കുറിച്ച് നിങ്ങൾ അഴിമതി അത് ശരിയാക്കുമോ അവിടുത്തെ അതായത് സി പി എമ്മിനോടും കോൺഗ്രസ്സാരോടും പറഞ്ഞത് എന്തേ അഴിമതി രൂപതയിലേ നിങ്ങൾക്ക് ഇത് നിർത്തലാക്കാൻ പറ്റുമോ നിങ്ങൾക്കറിയോ അത് എനിക്ക് ഞാൻ പറയല്ല എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നില്ല എവിടെ അഴിമതി നടക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നതെന്നുള്ളത് തെളിഞ്ഞപ്പോൾ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇതില്ലാന്ന് നല്ല നെഞ്ചത്ത് കൈ വെച്ച് അച്ചന്മാർ പറയട്ടെ ഈ വികാര അച്ചന്മാരൊക്കെ ഉണ്ടല്ലോ അവർ പറയട്ടെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് ഒരു എറണാകുളത്തു ഇതാവണ്ടായിരുന്നല്ലോ അപ്പം എവിടെയാണെന്ന് അറിയുന്നത് അങ്ങനെ പലരും പലരും ഞാൻ പറഞ്ഞത് ആരും വെല്ലുവിളിക്കാനോ അവരുടെ തെറ്റുകുറ്റങ്ങൾ പറയാനോ അല്ല ഞാൻ പറഞ്ഞത് പക്ഷേ മറ്റേ വർഗീയതൊരു വീരനുണ്ടാക്കരുത് ഇവിടെ മുസ്ലീങ്ങൾ മാത്രം അത് പതിനഞ്ച് കോടി ഇരുപത് കോടി അടുത്ത മുസ്ലിങ്ങളുള്ള ഇന്ത്യയിൽ എത്ര പേര് ലൗചികാദിനം വരുന്നുണ്ട് ഒരു നൂറ് പേര് ആയിരം പേര് ഇത്ര പോലും ഇല്ലാത്തൊരു സംഭവത്തിനെ കുറിച്ച് നിങ്ങൾ ഇത്ര വലിയ വേദന എന്തിനാ ഏ എത്ര പേര് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് എത്ര പേരിങ്ങനെ ജിഹാദിയായിട്ട് പോയിട്ടുണ്ട് അഞ്ചോ ആറോ പേരോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ പേരെ പോകുന്നതിന് നിങ്ങൾ ഇത്ര വലിയ അത് കൃത്യമായിട്ട് ചെയ്യണം സർക്കാർ ചെയ്യണം ആ സർക്കാർ ചെയ്യും അതിനൊരു വർഗീയ തലത്തിൽ മാത്രം കാണരുത് അത് ഈ ആർ എസ് എസ്കാരുടെ അതേ ലെവലിലേക്ക് തന്നെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിലൊരു സംശയവും വേണ്ട കാരണം ഈ പറഞ്ഞ ഐ എസ് എസും ബൊക്കഹൊറാമും അതുപോലെ തന്നെ അങ്ങനെ തന്നെയാണ് ഇവിടെയുള്ള പല ഹിന്ദു സംഘടനകളും അത് ക്രിസ്ത്യൻ സംഘടനകളില്ലാത്ത വളരെ ചെന്നണത്തിന് പരിമിതപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സംഘടനകളുണ്ടാകുമായിരുന്നു ക്രിസ്ത്യാനികൾ കൂടുതലുള്ള പ്രദേശങ്ങളിൽ അത് ഉണ്ട് താനും അതൊന്നും കണ്ണു തുറന്ന് കാണണം എല്ലാവരും അല്ലാതെ കണ്ണടച്ചിരുട്ടാക്കി കൊണ്ടാവില്ല രാഷ്ട്രീയത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് രാഷ്ട്രീയത്തിനും കുറ്റപ്പെടുത്തണം ആ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയം ആ രാഷ്ട്രീയവാദമാണത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ മോശമാകണം എന്നുള്ള കാര്യം നർക്കോട്ടിക്കായാലും എന്ത് കാര്യമായാലും പിള്ളേരെ കൂടുതൽ ഇറങ്ങി പോകുന്നത് ഞാൻ രാഷ്ട്രീയവാദം വളർത്തിയിട്ടാണെന്നുള്ള കാര്യം നിങ്ങൾക്കത് അറിയില്ല നിങ്ങളത് മനസ്സിലാക്കില്ല കൃതാക്കന്മാർക്കത് പറ്റില്ല കാരണം രാഷ്ട്രീയവാദം വളർന്നാലാണ് അവർക്ക് അവരുടെ ആളുകൾ കിട്ടുള്ളൂ ഈ പറഞ്ഞ തരം തന്ന രീതിയിലുള്ള പ്രവർത്തനം മതിയാക്കി ശരിയായ രീതിയിലുള്ള മുമ്പ് ചെയ്ത ഛവറ കുര്യക്കോസ് എസ് എജിനെ പോലുള്ളവരൊക്കെ ചെയ്താൽ മന്ദർ തേരസെ പോലുള്ളവർ ചെയ്താൽ ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിച്ച് അവരുടെ പ്രീതി പറ്റിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള വർത്തമാർ അങ്ങനെന്ന് വെച്ചാൽ ഇന്ത്യ ക്രിസ്ത്യാനികൾ മതമാറ്റത്തിൻ്റെ ഇല്ലയെന്നും ഇപ്പോഴത്തെ പിന്തുണയ്ക്കുന്ന ബി ജെ പിക്ക് പറയാൻ പറ്റുമോ അപ്പോൾ പിന്നെ അവർ ആദ്യം തലമുട്ടയടിക്കണം കാരണം അവർ പറയുന്ന പല പ്രവർത്തനങ്ങളും അതാണ് ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി വീട് വന്നിട്ടുള്ളത് ബി ജെ പിക്കാർ അവർ പറയട്ടെ മതപരിവർത്തനം ഞാൻ മതപരിവർത്തനത്തിനെതിരും ഒന്നുമില്ല മതപരിവർത്തനം അവരവൻ്റെ ഇഷ്ടമാണ് അതൊക്കെ ഈ ഇവിറ്റിങ്ങി പറയണ പോലെ ആരെങ്കിലും പറയണ പോലെ അങ്ങനെ പിടിച്ചങ്ങട് മതമാറ്റിങ് മതം മാറ്റി അവൻ രണ്ട് രൂപ കിട്ടണേക്ക് ഇട്ടിട്ടുള്ളൂ അത് അങ്ങനൊക്കെ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്ര വലിയ മതത്തിന് വേണ്ടി അടുത്തൊരു ചാവങ്ങാണിങ്ങനെ ഇവിടെ ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ടല്ലോ അവർക്ക് രക്ഷിക്കാൻ പറ്റില്ലേ ഇങ്ങനെ തരം തര പ്രവർത്തനങ്ങളൊന്നും പിതാക്കന്മാരൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി പിന്തുണയ്ക്കുന്നവരോട് എനിക്ക് വളരെ സഹതാപമുണ്ട് വളരെ വളരെ പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അത് ഞാൻ കാണുന്നുണ്ട് അടി അടിവേല പോലെ ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അവരോട് എനിക്ക് സഹതാപമേ ഉള്ളൂ നന്ദി നമസ്കാരം